വിശ്വദർശിനി സർവകലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാസ്റ്റർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരുപാട് മ്യൂസിക് ഡെമോൺസ്ട്രേഷൻസും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും സംഗീതത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇന്നത്തെ വളർന്നു വരുന്ന മ്യൂസീഷ്യൻസിനെ വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? ഈ മ്യൂസിക് ഡെമോൺസ്ട്രേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് ശബ്ദ സംഗീതം അമൃതാണ് എന്നാണ് നമ്മൾ, അതെ. അതോടൊപ്പം തന്നെ സംഗീതം അധികമായാൽ അമൃതും വിഷമം എന്നുകൂടെ ചൊല്ലുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിന് സംഗീതത്തെ വിഷമയമാക്കി നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടത്തിവിടുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ ഏറി വരികയാണ്. അത് വളരെ ഗൗരവമായിട്ട് വിചാരിക്കേണ്ടത്. അത് പത്രമാസികളുടെയും ചാനലുകളുടെയൊക്കെ ആ വാർത്ത നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് ആളുകളെ ബോധവൽക്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ടൗണിലോട്ട് ചെല്ലുന്നു, ജീവിതഭാരം എന്ത്, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളുമായിട്ട് തിരക്ക് പിടിച്ച ഒരു മനുഷ്യൻ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കാണേൽ അവിടെ സമരത്തിൻ്റെ ശബ്ദം മയക്കിക്കുടിങ്ങിയ ആളുകൾക്കെങ്കിലും സിന്ദാബാ വിജയം വരെയും സമരം ചെയ്യും എന്ന് നോക്കിക്കോട ആ നേതാവേ എന്ന് പറഞ്ഞ് വളരെ രൂക്ഷ ഭാഷയിൽ ആക്രോശിച്ചു കൊണ്ടുള്ള സംഘ പ്രതിഷേധ ശബ്ദങ്ങൾ, അത് ഒരു തലത്ത് നിൽക്കുകയാണ്. അറ്റ് ദ സെയിം ടൈമിലാണ് നാളെയാണ് നാളെ നാളെയാണ് നാളെ നാളെയാണ് നാളെ നേരത്തെ പക്ഷേ കാരുണ്യ 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 ഈ ശബ്ദവും ഈ ശബ്ദവുമായിട്ട് ടോണിക്കലായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, റിലേഷനില്ല, ക്ലാഷി നോയ്സ് എന്ന് അതിന് പറയാം. ഈ വോയിസിന് അപ്പോൾ തന്നെ വണ്ടിയുടെ കടകടാര ശബ്ദം, ഓൾറെഡി അടുത്ത ഹോട്ടലിൽ നിന്ന് കെ എസ് ആർ ടി സിയിലെ ക്യാൻറ്റീനിൽ നിന്ന് കേൾക്കുന്നു ഒത്ത ഭരും ഈ അടിയും ബീച്ചും ഒക്കെ അവിടെ അലർച്ചയും കൂവും നിഹളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ ഈ നൊട്ടേഷൻ ക്ലാസ് അപശ്രുതികൾ ക്ലാഷാക്കി ചെന്ന് കഴിയുമ്പോൾ ഈ ഫ്രീക്വൻസി മാറും. ഫ്രീക്വൻസി നമ്മുടെ കാതിന് മനസ്സിനും സഹിക്കാൻ മേലാത്ത രീതിയിൽ വിഷലിപ്തമാകുന്നത് അങ്ങനെ വന്ന് 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 വന്നാണ് പല കുട്ടികളിപ്പം നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ വീട്ടിൽ ചെന്നു വൈകിട്ട് ഷർട്ട് വരുമ്പം നമുക്ക് ഏതാണ്ടൊരു കാരണം അറിഞ്ഞുകൂടാ, ഒരു ഇറിറ്റേഷനാണ്, അസ്വസ്ഥതയാണ്. നമുക്കറിയാം ഭാര്യ വന്ന് സ്നേഹമായിട്ട് ചോദിച്ചു ശരി കാപ്പി എടുക്കട്ടെ, നീ പൊടിയാണ് കാപ്പി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അവിടെ വെച്ച് അവതാളം ഇവൻ നിറയെ അപശ്രുതി കേട്ടോണ്ടാണ് വന്നിരിക്കുന്നത് ഇവൻ്റെ ഉള്ളിൽ. അതിലൂടെ ഇവൻ്റെ ഹൃദയടുപ്പിൻ്റെ ലെഫ്റ്റപ്പ് അടിയുടെ വ്യത്യാസം വരുമ്പോൾ വികാരം മാറും. വികാരം മാറുമ്പം ഇവൻ്റെ താളം തെറ്റും. താളം തെറ്റി വീട്ടിൽ അലോഹ്യം. കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുകയില്ല, പഠിക്കാനില്ല, അവർക്ക് ദേഷ്യം, എന്തിനോട് ഇവിടം വിട്ട് ഇവിടം വിട്ടും പോകണമെന്നൊരു തോന്നൽ. ഇങ്ങനെ വന്ന് വന്ന് ഒത്തിരി ഒത്തിരി മാനസിക രോഗങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാൻ സഹായകരമാണ് ഇന്നത്തെ ശബ്ദ വിക്ഷേപണം, ഇന്നത്തെ പാട്ടുകൾ, ഇന്നത്തെ കൊട്ടുകൾ എല്ലാമെന്ന് അടച്ചർത്ഥമില്ല. വൈകി വന്ന വസന്തം പോലെയും മരുഭൂമിയിൽ വേഴാമ്പൽ മഴ കാത്തിരുന്നപ്പം വല്ലപ്പോഴും വരുന്ന ഒരു മഴ പോലെയും നമ്മുടെ ഇലക്ട്രിസിറ്റി പോലെയും ഒക്കെ അപൂർവമായിട്ട് വരുന്ന സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് യുവതലമുറയെ ഭ്രാന്തമായ മേഖലകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സംഗീതം. ഇത് ബോധവൽക്കരിച്ചില്ലെങ്കിൽ വീടുകളിൽ ഞാനിപ്പം എല്ലാവരോടും ഒരു ഉപദേശം എന്ന രീതിയിൽ പറയാണ്, അവധാനത ആത്മാർത്ഥത എന്നീ രണ്ട് വികാരം യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവധാനത, ക്ഷമ, സഹനം എന്തിനേയും നേരിടാൻ വളരെ സൗമ്യമായിട്ട് നേരിടാനുള്ള പരിപക്വമായ മനസ്സ്, അതൊന്നും ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഈ ബീറ്റ് ബെസ്റ്റാൻകാരൻ അടിച്ചു വിടുന്ന ഈ ഹാർഡ് ബീറ്റ്, ഈ ഫാസ്റ്റ് ബീറ്റിൻ്റെ ഇവൻ്റെ ഹൃദയതാളം കൂടെ അങ്ങനെ ആക്കുക. കേട്ടിട്ടുണ്ടോ മുമ്പ് ഓണക്കാലത്ത് കൊച്ചു പെൺകുട്ടികളുടെ കയ്യിൽ അവരെ ചമ്രമട ചെരുത്തി തുമ്പ ചെടി കൈ കൊടുക്കും, എന്നിട്ട് ചെണ്ടക്കാർ തങ്ങളുടെ തിന്നത്തൈ അമ്മച്ചി തിന്നകത്താക്കടത്തി തിക്കുന്ന അമ്മേ പഴയ ഒരു പ്രാകൃത താളമുണ്ടല്ലോ, ആ താളം കൊണ്ട് അമ്മച്ചി തിന്നകത്തോ സ്വാമി തിന്നകത്തോ തക്കടത്തക്ക 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 തക്കടത്ത കൊട്ടി കൊട്ടി വരുമ്പം വെറുതെ അടങ്ങിയത് ഇരുന്ന് ഈ കൊച്ചിച്ചിരി കഴിയുമ്പം കണ്ടില്ലേ, അതാണ് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയുടെ പിന്നെ ശക്തിയാണത്. ആ കുട്ടി നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ശബ്ദം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അനുടനുണ്ടായി, അവിടെ സബ് കോൺഷ്യൻ്റായി ക്രമേണ കോൺഷ്യസായി
സബ് കോഷ്യൻസ് ആകും എന്നൊരു തെളിവാണ് ഈ കോട്ട്. അവൾ വെറുതെ ഇരുന്ന കുട്ടിയാണ് നാണവമാനത്തോടു കൂടി. അത് കഴിഞ്ഞ് വസ്ത്രാഞ്ജലൊക്കെ ഉടക്കി കയറി പറഞ്ഞു പോയാലും ആ കുട്ടി അറിയുന്നില്ലാത്ത രീതിയിൽ സബ് കോൺഷ്യൻ്റ് ആകുന്നു. ഇതിനെ എങ്ങനെ ആക്കുന്നു? ഈ താളവാദ്യമാണ് കാരണം. അതിൻ്റെ കൂടെ വള മറ്റേ ഊത്തും ഇതും കൂടെ ഒക്കെ ആയിക്കഴിയുമ്പോൾ ഭ്രാന്തമാക്കിയിട്ട് തുള്ളിച്ചാടി അലറി ഓടുന്ന വ്യവസ്ഥയിലേക്ക് അവർ അന്തരീക്ഷത്തിലേക്ക് മാറുന്നത് നാം കണ്ടുവരുന്നതാണ്. ഇത് തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് ശബ്ദം കൊണ്ട് വേണ്ടവണ്ണം പിന്നെ ഇങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ ഏത് തരത്തിലും മനസ്സും മൂടും രൂപാന്തരപ്പെടാം. അത് ഡെയിലി നമ്മൾ അനുഭവിച്ച് ഇന്നൊരു ഭ്രാന്തൻ തലമുറയാണ്. ഒരു കല്യാണത്തിന് എന്നാൽ ആ കല്യാണം ഒരു മംഗളകർമ്മമല്ലേ? ആ മംഗളകർമ്മത്തിന് ഒട്ടും ചേരാത്ത ഗോക്വാദങ്ങളും അലർച്ചയും കൊട്ടും കൂവുമായിട്ടുള്ള റെക്കോർഡിയും എക്സറ്റുകാരനെടുത്ത് അങ്ങ് വെക്കും. അത് ശാന്തമായിട്ടങ്ങ് നിർത്തിക്കണം ഓരോരോ. അതായത് ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഒരു സംഗീത സംവിധാനം ഉണ്ടാകും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊരു സംഗീത സംവിധാനം വേണം. സിനിമയിലല്ല, നാടകത്തിലല്ല, ജീവിതത്തിൽ സംഗീത സംവിധാനം വേണം എന്ന് വാദിക്കുന്ന സംഗീതജ്ഞൻ ഞാൻ. ജീവിതത്തിൽ സംഗീത സംവിധാനം. അജിത്തിൻ്റെ വീട്ടിൽ ഒരു പാട്ടിടുകയാണ്, കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പാട്ടിടുകയാണ്, ആ വീടിൻ്റെ സംസ്കാരം, ആ വീടിൻ്റെ ആളുകളെ നിലവാരം, അയലൊക്കെ നമ്മുടെ സൗഹൃദബന്ധം, ഇതിനൊക്കെ ചേരുന്ന് പറ്റിയ ഒത്തിരി ഒത്തിരി പാട്ടും മ്യൂസിക്കും പിന്നെ ഉപകരണവാദനങ്ങളും ഈ രാജ്യത്തുണ്ട്. അതിടാതെ ഒറ്റ അലർച്ചയും കൂവല്ലേ മൈക്കും കൊണ്ട് ഓൺ ചെയ്യുമ്പോൾ. ഇത് മാറ്റണം. ആ ജനിച്ച ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുന്ന കൊച്ചിന് പോലും ഭ്രാന്തി പിടിക്കുന്ന രീതിയിലാണ്. അത് കണ്ടിട്ട് കാരണം ചില വീട്ടിൽ കണ്ടിട്ടേ കാരണമില്ലാതെ കൊച്ചു കലറുക, കാലും കൈയും കൊണ്ടെടുത്ത്. ഇതെല്ലാം ഈ ശബ്ദ കോലാഹലങ്ങളുടെ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതയാണ്. അതുകൊണ്ട് സൗണ്ട് പൊല്യൂഷൻ എന്ന വിഷം ഉള്ളിൽ ചെന്ന്, കാതിലൂടെ ഉള്ളിൽ ചെന്ന് മനസ്സിലും ശരീരത്തും ഭ്രാന്തുണ്ടാക്കുന്ന ഒരവസ്ഥ മാറ്റണം. അതിനുവേണ്ടി ആദ്യമായിട്ട് യുവജനങ്ങൾ ഈ ഫാസ്റ്റ് മൂഡ് മാറ്റാൻ സ്ലോ ടെമ്പോ ഗാനങ്ങൾ കേൾക്കണം. എന്നിലെ സംഗീത സംവിധായകൻ പറയാണ്, ക്ലാസിക്കൽ കേൾക്കുകയാണെങ്കിൽ ക്ഷീരസാഗര പോലെയും നഗമോ പോലെയും എന്തരോ മഹാനുഭാവല പോലെയും ഒക്കെയുള്ള കീർത്തനങ്ങൾ ഒരു പല്ലവി വരെയെങ്കിലും ആസ്വദിച്ച് ആസ്വദിച്ച് ഉള്ള അത് അവധാനത ഉണ്ടാക്കാൻ നന്നായിരിക്കും. പിന്നെ ലളിതഗാനങ്ങളാണ് താമസമെന്തേ വരുവാൻ പോലുള്ള ഗാനങ്ങൾ, സൂര്യകാന്തി പോലുള്ള ഗാനങ്ങൾ. അത് ആ ഗാനം മാത്രമല്ല, ബാക്കി സംഗീത സംവിധായകരുടെയും ശില്പികളുടെയും സ്ലോ ടെമ്പോയിലുള്ള മധുരമായ മെലഡി കേൾക്കണം. ഈ ഹാർമണി ആ മൂഡിൽ നിന്നും ഒന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രമേണ ജീവിതത്തിൻ്റെ താളം നല്ല ചൗക്ക കാലത്തിലാകും, അവധാനതയുണ്ടാകും. അതുകൊണ്ട് കഴിയുന്നത് എല്ലാ ആഘോഷങ്ങളിൽ നിന്നും വൃത്തികെട്ട പാട്ടുകൾ, വൃത്തികെട്ട അടിയും കൊട്ടും കൂവും പാടേ മാറ്റുക എന്ന് എന്നിലെ സംഗീത സംവിധായകൻ. ഓരോ വീടും സംഗീത സംവിധാനം ചെയ്യപ്പെടട്ടെ. നാല് പതിറ്റാണ്ടുകളിലേറെയായി സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ആലപ്പി രംഗനാഥ് ഈ കാലയളവിൽ 2000-ൽ പരം ഗാനങ്ങൾ മലയാളികൾക്ക് നൽകുകയുണ്ടായി. ഏറ്റവും വലിയ സവിശേഷത ഈ 2000 ഗാനങ്ങളിൽ 300-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ഗന്ധർവ ഗായകനായ ശ്രീ യേശുദാസ് തന്നെയാണ് എന്നുള്ളതാണ്. മാധുര്യമൂർന്ന ഈണവും ഗന്ധർവനാദവും ഒത്തുചേർന്നപ്പോൾ അത് മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ശ്രീ ആലപ്പി രംഗനാഥുമൊത്തുള്ള ഗീതാഞ്ജലിയുടെ മറ്റൊരു അധ്യായത്തിനായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. തൽക്കാലം ഇന്നത്തെ ഗീതാഞ്ജലി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. അച്ഛൻ ബാലൻ മകൻ ഭീമൻ എന്ന് പറഞ്ഞ് ഒരു ഹാസ്യരസ പ്രധാനമായൊരു പടം, അതിലും 4 പാട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ എന്തോ താമസിച്ച് നിൽക്കുകയാണ്. 2 പടം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, പിന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ പക്ഷെ ഒരു തമിഴ് പടം ചെയ്തു, ഉഴയ്ക്കും പാതയിൽ. വിളക്കിലൊന്നുന്ന പോലെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന പെണ്ണേ, ചെല്ല ചെറുകിളീനീയൻ പ്രേമമന്താരപ്പൂവനിയിൽ വാവാ. വിളക്കിലൊന്നുന്ന പോലെ എൻ്റെ ചെറിയ സംഗീതത്തോട്, എൻ്റെ കർമ്മത്തോട് കാണിച്ച ആത്മാർത്ഥതയിൽ നിന്നും ഒഴുകി വന്ന തേൻതുള്ളികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യും ഈ മണിയറയ്ക്കുള്ള